This is the penultimate question, and it is regarding the mocks. ലിയോ ടോൾസ്റ്റോയുടെ വാർ ആൻഡ് പീസ് എന്ന് പറഞ്ഞൊരു നോവലുണ്ട്. അപ്പൊ അതിനകത്ത് പറയുന്ന ഒരു കഥയാണ് ദാറ്റ് ഐ ലൈക്ക് ടു സീ ഇൻ ക്ലാസ് ഓൾസോ. അപ്പൊ അതിനകത്ത് പറയുന്ന യുദ്ധത്തിന് പോകുമ്പോൾ വെൻ യു ഗോ ഫോർ എ വാർ ഇറ്റ് ടേക്സ് മന്ത്സ് ഓഫ് ട്രെയിനിങ് വീക്സ് ഓഫ് സ്ട്രാറ്റജൈസിങ് ഡേയ്സ് ഓഫ് പ്ലാനിങ് ടാക്ടിക്സും പിന്നെ കമാൻഡേഴ്സും ജനറൽസും എല്ലാരും കൂടി ഇരുന്ന് കുത്തിയിരുന്ന് പ്ലാനൊക്കെ ചെയ്ത് മാപ്പൊക്കെ വരച്ച് ഭയങ്കര പ്ലാനിങ് ആണ്. ഇത്രയൊക്കെ പ്ലാനിങ്ങും ട്രെയിനിങ്ങും സ്ട്രാറ്റജീസും എല്ലാം കഴിഞ്ഞ് ആ യുദ്ധത്തിന് പോകുമ്പോൾ അൾട്ടിമേറ്റ്ലി വാട്ട് ഇറ്റ് ബോയിൽസ് ഡൗൺ ടു ഇസ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് എക്സ്പ്രസ് ചെയ്യുന്നുണ്ട്. ആ ഒരു ഫ്രണ്ട് ലൈനിൽ ആ ഒരു യുദ്ധം നടക്കുമ്പോൾ വാൻഗാർഡിൽ ഏറ്റവും ഫ്രണ്ടിൽ നിൽക്കുന്ന സോൾജിയർ വിൽ സീ ദി അസോൾട്ട് ഓഫ് ദി എനിമി. എനിമി അവിടുന്ന് ഇവിടുന്ന് പെട്ടെന്ന് ആംബുഷനിലേക്ക് അവിടുന്ന് ഇവിടുന്ന് കയറി അറ്റാക്ക് ചെയ്യുന്നത് കാണും. ആ എനിമി അറ്റാക്ക് ചെയ്യുന്നത് കാണുമ്പോൾ ആദ്യം അതിനെ സ്പോട്ട് ചെയ്യുമ്പോൾ ഏറ്റവും ഫ്രണ്ടിൽ ഇരിക്കുന്ന സോൾജർ വാട്ട് ഡസ് ഹി റിയാക്ട്? ആ എനിമിനെ കാണുമ്പോൾ എസ്കേപ്പ് എന്ന് പറഞ്ഞാൽ ആ പിന്നിലിരിക്കുന്ന എൻറ്റയർ ആർമി വിൽ ജസ്റ്റ് ഷാറ്റർ. ആയിരൊക്കെ താഴെ ഒറ്റ ഓട്ടമാണ്. പക്ഷെ അതേസമയം ആ എനിമിനെ കാണുമ്പം ഈ സോൾജർ ഇഫ് ഈസ് എ ബാറ്റിൽ ഹാർഡൻ സോൾജർ അയാൾ പറയും ചാർജ് എന്ന് പറഞ്ഞാൽ ആ പിന്നിലിരിക്കുന്ന എൻറ്റയർ ആർമിക്കും എല്ലാ സോൾജേഴ്സിനും ഉണർവാണ് അടിച്ച് തൂഫാനായി കളയും. അപ്പോ എക്സാം ഇസ് എ മൈൻഡ് ഗെയിം. ഈ ഫൈനൽ ആണെങ്കിലും ഇന്റർ ആണെങ്കിലും എക്സാം ഇസ് എ മൈൻഡ് ഗെയിം. അത് നോക്കിക്കഴിഞ്ഞാൽ അത് ഇൻസ്റ്റിറ്റ്യൂട്ട് വളരെ വ്യക്തമായിട്ടാണ് അതൊരു മൈൻഡ് ഗെയിമാണ്. അതുകൊണ്ട് തന്നെ മിക്ക എക്സാംസിനും കമ്പൾസറി ക്വസ്റ്റ്യന്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വിൽ ബി എ ട്വിസ്റ്റഡ് വൺ. അത് കാരണം ആ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങളെ ടേബിളിലോട്ട് ലാൻഡ് ചെയ്ത് ആ നിമിഷം നിങ്ങളെ കിളി പറക്കണം. അവിടെയാണ് എക്സാം നിങ്ങളെ തകർക്കുന്നത്. നിങ്ങൾ പോയി തോൽക്കുന്നത് നിങ്ങൾക്ക് പഠിച്ചിട്ടില്ലാത്തത് കൊണ്ടോ ഒന്നുമല്ല, നിങ്ങൾ ആ ക്വസ്റ്റ്യൻ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഉള്ളപ്പോൾ നിങ്ങളെ കിളി പോയി. സോ എക്സാമിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇസ് ടു മെയിൻറ്റെയിൻ യുവർ കമ്പോഷൻ. എന്ത് ക്വസ്റ്റ്യൻ വന്നാലും സ്റ്റേ കാം, ടേക്ക് എ ഡീപ് ബ്രെത്ത് എന്നൊരു ഡീപ് ബ്രെത്ത് എടുത്തിട്ട് ഐ ക്യാൻ ഡു ദിസ്, ഐ ക്യാൻ ഡു ദിസ് എന്ന് സ്വയം പറഞ്ഞ് കംഫേർട്ട് ചെയ്ത് ആ ക്വസ്റ്റ്യൻ ഡീൽ ചെയ്യുക. ആൻഡ് യു വിൽ ബി സർപ്രൈസ്ഡ്, യു വിൽ ബി ഷോക്ക്ഡ്. ആദ്യത്തെ തവണ വായിച്ച് ഒന്നും മനസ്സിലാത്ത ക്വസ്റ്റ്യൻ രണ്ടാമത്തെ തവണ വായിക്കുമ്പോൾ ഇറ്റ് മീൻസ് ലോട്ട് ഓഫ് സെൻസ്. വീണ്ടും വായിക്കുമ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും, ഇത് മറ്റേ ക്വസ്റ്റ്യന്റെ സെയിം കോൺസെപ്റ്റ് ആണല്ലേ, അതെടുത്ത് അപ്ലൈ ചെയ്താൽ മതി അല്ലേ എന്നൊരു ഐഡിയ കിട്ടും നിങ്ങൾക്ക്. ഇത് കിട്ടാതെ ചേട്ടാ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് മനസ്സിലായത് പോലും ഇല്ല, എന്ത് ഏത് ചാപ്റ്റർ എന്നാണെന്ന് പോലും മനസ്സിലായില്ല. ബിക്കോസ് ആദ്യം വായിച്ചപ്പോൾ എന്തെങ്കിലും ഇട്ട് കഴിഞ്ഞു ആ ക്വസ്റ്റ്യൻ ഫസ്റ്റ് ടൈം വായിച്ചപ്പോൾ എന്റെ സ്റ്റുഡൻറ്റ് ഓക്കെ എനിക്കത് അറിയത്തില്ല അടുത്തത് എന്ന് പറഞ്ഞൊരു റെസിഗ്നേഷൻ അവിടെ എഴുതി കൊടുത്തു കഴിഞ്ഞു. അത് പാടില്ല. എക്സാമിന് ആ ഒരു കമ്പോഷർ മെയിൻറ്റെയിൻ ചെയ്യണം, കാം ആയിരിക്കണം, കൂളായിരിക്കണം. എന്ത് ക്വസ്റ്റ്യൻ വന്നാലും യെസ് ആളി സർ, ആളി സർ, യു ക്യാൻ ഡു ഇറ്റ്, യു ക്യാൻ ഡു ഇറ്റ്, ആളി സർ എന്ന് പറഞ്ഞ് കംഫർട്ട് ചെയ്യണം. അപ്പൊ ഈ ഒരു മെന്റൽ കമ്പോഷർ, ഈ ഒരു ടെമ്പറമെന്റ് വരാൻ യു നീഡ് എ ട്രെയിനിങ്. ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നമ്മുടെ ടേബിളിലോട്ട് ലാൻഡ് ആവുന്ന ആ ഒരു മൊമെന്റ് റിക്രിയേറ്റ് ചെയ്യണം ഒരു നാലഞ്ച് തവണ, എന്നാലും നമുക്ക് ആ ഒരു ടെമ്പറമെന്റും ആ ഒരു കമ്പോഷർ ഒക്കെ വരത്തുള്ളൂ. സോ വെരി ഇമ്പോർട്ടൻറ്റ്, ക്രിട്ടിക്കൽ. ദയവേദ എക്സാം എഴുതാതെ ഭയങ്കര പാരഡോക്സ് ആണ്. കാരണം കുട്ടികൾ പറയുന്നത് എല്ലാവരും എന്നോട് പറയുന്നത് ചേട്ടാ മോഡൽ എക്സാം എഴുതിയില്ല, എന്താ കാര്യം, പേടിയായിരുന്നു ചേട്ടാ. എടി പേടി മാത്രമാണ് എക്സാം എഴുതാൻ പറയുന്നേ. സോ യു ഗെറ്റ് ദ പാരഡോക്സ്. അപ്പം ദാറ്റ്സ് വാട്ട്സ് ഹാപ്പനിങ് ഓവർ ഹിയർ. പേടിയായിരുന്നു അല്ലെങ്കിൽ പഠിച്ചു തീർന്നില്ല, അതൊരു എക്സ്ക്യൂസ് അല്ല. നിങ്ങൾ പഠിച്ചു തന്നെ ഉള്ളത് വെച്ചങ്ങ് എക്സാം എഴുതാം. കാരണം ഇപ്പൊ ഞാൻ മറ്റന്നാൾ ഒരു ടെസ്റ്റ് പേപ്പർ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. മൈ ഫേവറേറ്റ് സ്റ്റുഡന്റ് ഇസ് സവിത മാം. പുള്ളിക്കാരി മെസ്സേജ് അയച്ചേ ഉള്ളൂ, രമൺ ഞാൻ പഠിച്ചു തീർന്നിട്ടില്ല, എനിക്ക് കുറെ കമ്മിറ്റ്മെന്റ്സ് പഠിച്ചു തീർന്നില്ല, എങ്കിൽ ഞാൻ ടെസ്റ്റ് പേപ്പർ എഴുതും എന്നാണ് എനിക്ക് ഇപ്പൊ ജസ്റ്റ് മെസ്സേജ് വന്നതേ ഉള്ളൂ. സോ ദാറ്റ്സ് ദ റോൾ മോഡൽ. കാരണം പഠിച്ചു തീർന്നില്ലെങ്കിൽ എക്സാം എഴുതാം, ഇറ്റ്സ് എ ഡിഫറെന്റ് ബോൾ ഗെയിം. എക്സാം എഴുതുക ഇസ് എ ഡിഫറെന്റ് സ്റ്റോറി. ആ എഴുതിയുള്ള പ്രാക്ടീസ് വേണം. കാരണം നിങ്ങൾക്ക് എക്സാമിന് 60 മാർക്ക്, 60 മാർക്ക് കിട്ടണമെങ്കിൽ 60 മാർക്കിന്റെ ഏരിയ നിങ്ങൾ വൃത്തിയായിട്ട് എഴുതിയാൽ മതി. 60 മാർക്കിന്റെ ഏരിയ പഠിച്ചിട്ട് 60 മാർക്കിന്റെ ഏരിയ എഴുതിയാൽ നിങ്ങൾക്ക് 50 മാർക്ക് ഈസി ആയിട്ട് കിട്ടും. കുട്ടികൾ ഫെയിലാകുന്ന 90 മാർക്കിന്റെ ഏരിയ പഠിക്കും, പക്ഷേ പേപ്പറിൽ 30 മാർക്കിന്റെ ഏരിയ വരുന്നുള്ളൂ. അത് മാറാൻ യു ഹാവ് ടു പ്രാക്ടീസ് റൈറ്റിംഗ് മോഡൽ. ഞാൻ പറയുന്ന എല്ലാവരുടെയും എല്ലാവർക്കും ഒരു തലവരയുള്ളത് എത്ര തലയിൽ എഴുതിയിട്ടുണ്ട്, എത്ര അറ്റംപ്റ്റ് എടുക്കും ക്ലിയർ ആവാന്ന്. ചിലർക്ക് 5 അറ്റംപ്റ്റ് ആണ് എടുക്കുന്നത് ക്ലിയർ ആവാൻ. നിങ്ങൾക്ക് 5 അറ്റംപ്റ്റ് ഉണ്ടെങ്കിൽ 4 മോഡൽ എക്സാം എഴുതുക, എന്നിട്ട് നവംബറിൽ 5th അറ്റംപ്റ്റ് എടുക്കുക, ക്ലിയർ ചെയ്യുക. വെറുതെ നവംബർ നവംബർ മീന്ന് ചാടി കളിക്കുന്നത്. ഗിവ് 4 മോഡൽ എക്സാംസ് and your 5th attempt comes in November. Very easy to pass.